രാവിലെ 5 മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ കെ വി ഗണേഷ് കുമാറും മറ്റ് പെൺമക്കളും അടക്കമുള്ളവർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. 86 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. രജനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള രാഷ്ട്രീയത്തിലെ അതികായൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവാണ് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോഴുള്ളത് ഈ കൊട്ടാരക്കരയിലുള്ള ഈ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അല്പസമയത്തിനകം കൊട്ടാരക്കര നഗരത്തിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഈ ഭൗതിക ശരീരം കൊണ്ടുപോകും. 9 മണിവരെ കൊട്ടാരക്കരയിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ തറവാട് കൊട്ടാരക്കരയ്ക്ക് തന്നെ അടുത്തുള്ള വാളകം എന്ന സ്ഥലത്താണ്, കീഴൂട്ട് തറവാട്, അവിടേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് ശേഷം അവിടെ സംസ്കാര നടപടികൾ നടക്കും. ഈ തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മങ്ങൾ ഈ ഘട്ടത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കോവിഡ് സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ മരണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ തരത്തിലുള്ള നിയന്ത്രണങ്ങളും കൂടി പാലിച്ചുകൊണ്ടായിരിക്കും തുടർന്നുള്ള സംസ്കാര നടപടികളെല്ലാം തന്നെ നടക്കുക. അത്തരമൊരു സവിശേഷ സാഹചര്യമായതിനാൽ ഇനി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്താനാണ് ഇപ്പോൾ ബന്ധുക്കളും കുടുംബാംഗങ്ങളും പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നത്. ഒരേ സമയം തന്നെ മന്ത്രി പദവിയും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ച ഒരു അപൂർവ ജനപ്രതിനിധിയായി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു തുടക്കം. ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യ MLA എന്നിക്കിടെയുള്ള റെക്കോർഡുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1963 മുതൽ തുടർച്ചയായ 27 വർഷമാണ് അദ്ദേഹം ഇടമളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തുടർന്നത്. 11 വർഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രതിദാനം ചെയ്ത കൊട്ടാരക്കരയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. 1964 അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ 1964 കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി മാറാൻ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞു. പാർട്ടിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായിരുന്നു പിള്ള. പിന്നീട് സ്വന്തം പേരിൽ അദ്ദേഹം പാർട്ടി രൂപീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് ബി ആണ് ആ പാർട്ടി. 1960 മുതൽ തായി സൂചിപ്പിച്ച പോലെ തന്നെ 8 തവണ പിള്ള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി.